കുറച്ച് ദിവസമായിട്ട് ഇവിടെ തന്നെ നായകളുടെ ശല്യമൊക്കെ ഒരുപാടുണ്ട്. ഞങ്ങളെ പുറത്താക്കിക്കുവാണ്. ഞങ്ങള് ഈ സെക്യൂരിറ്റിമാരൊക്കെ ഒരുപാട് പേരുണ്ട്. ഇവർക്കും അവർക്ക് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടെന്നാ പറയുന്നത്. ഇവിടുന്ന് മുകളിൽ നിന്നുള്ള ഓർഡർ ആയിരുന്നാ പറയുന്നത്. നോക്ക് ഒരുപാട് പേരുണ്ട് ബൈസ്റ്റാൻഡേഴ്സ്. ഈ ഒരു ദുരവസ്ഥയിൽ ഇവിടെ കിടക്കുന്നുണ്ട് ഒരുപാട് പേരുടെ ബൈസ്റ്റാൻഡേഴ്സ്. ഇവിടുന്ന് ഇപ്പൊ കുറെ പേര് ഈ വെളിയിൽ കിടന്നവരൊക്കെ ഇവിടെ കൊതുകുടി ഉണ്ട്. ഈ പട്ടിയുടെ ശല്യമൊക്കെ പേടിച്ചിട്ട് കുറെ പേര് അകത്ത് കയറി കിടക്കുന്നുണ്ട് സർ. എനിക്കിപ്പോ അകത്തോട്ട് എല്ലാം പറ്റില്ല. ഒരു പക്ഷെ ഞാൻ ലൈവ് FB ലൈവ് ഒക്കെ ഇട്ടതുകൊണ്ട് ഇപ്പം ഒരുവിധം എന്റെ കാര്യത്തിലും എന്റെ അമ്മയുടെ കാര്യത്തിലും ഒക്കെ ഒരു തീരുമാനമാകുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഈ കിടക്കുന്ന ബൈസ്റ്റാൻഡേഴ്സ് മിക്കവരും കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡേഴ്സ് ആണ്. അപ്പൊ ഇവരുടെ ഇടയ്ക്ക് നമുക്ക് പോകുന്നതിന് റിസ്ക് ഉണ്ട്. ഐസിനകത്ത് കയറുന്നതാണ്. ഇതാണ് എന്റെ അമ്മ അടക്കുന്ന അത്യാഹിത വിഭാഗം. ഇതിന് മുകളിലാണ് അമ്മ കിടക്കുന്നത്. ഇവിടെ ഈ വെളിയിലിരിക്കുന്ന ഈ ഓരോ പേഷ്യൻസും എന്ന് ഈ ബുദ്ധിമുട്ട് സഹിച്ച് ഇവിടെ ഇരിക്കുന്നത്. ഇവർക്കൊക്കെ പറയാൻ ഒരുപാടുണ്ട്. പക്ഷെ ഇവിടെ വന്ന് കാണാനോ ഇതിന് വേണ്ട നടപടി സ്വീകരിക്കാനോ ആരും ഇല്ല എന്നുള്ളൊരു പ്രശ്നമോ. ഇവിടെ ഒരുപാട് പേര് പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ വന്നിരിക്കുന്ന എല്ലാ സാധുക്കളും ഇവര് നെഗറ്റീവ് ഇതാ നോക്ക്. പ്രായം ചെന്നവർ വന്ന് കിടക്കുന്ന നോക്ക് സർ. പ്രായം ചെന്നവർ ഇവര് 60-65 വയസ്സിന് മുകളിലുള്ളവരാണ്. ഇവർക്ക് അസുഖം വന്ന ആ റെസ്പോൺസിബിലിറ്റി വഹിക്കും. ഇതെവിടെ നടക്കുന്നെ? ഡോക്ടേഴ്സും നഴ്സുമാരൊക്കെ റൂമിൽ കിടന്ന് ഉറങ്ങുവാണ്. അവർക്കൊക്കെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അതുകൊണ്ട് ഇതിന് സാറൊരു പരിഹാരം കാണും. ഇതാണ് ഇതിന്റെ പുറം ഭാഗം. പുറത്ത് നിൽക്കാന്നുള്ള എവിഡൻസ് ആണ് ഞാനിപ്പോ ഈ കാണിക്കുന്നത്.